ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് ബി എസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്കുള്ള ചുരിദാർ ടോപ്പിൻ്റെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. ഞാനിവിടെ 5 വയസ്സുള്ള കുട്ടിയുടെ അളവിലാണ് കേട്ടോ ടോപ്പ് കാണിക്കുന്നത്. അപ്പം ഞാനിതിന് ലൈനിങ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല, വളരെ ഈസി ആയിട്ട് തയ്ക്കുന്ന മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. ചുരിദാർ ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 മീറ്ററാണ് തുണി എടുത്തിരിക്കുന്നത്. കോട്ടൺ തുണിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ എടുത്തിരിക്കുന്ന തുണിയെ നമുക്ക് വീതിയും നീളവും ഒക്കെ എങ്ങനെയാണ് കിട്ടുന്നത്, പിന്നെ ഡിസൈനൊക്കെ എങ്ങനെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് 4 ആയിട്ടൊന്ന് മടക്കി കൊടുക്കണം. അപ്പോൾ ഞാനിതിനെ കറക്റ്റായിട്ട് തന്നെ 4 ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണ് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ മുട്ടിന് കുറച്ച് മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 23 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത്ത് എവിടെ വരെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ വീതി എടുക്കാം. 2 ഇഞ്ച് ഞാനിവിടെ നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3¾ ഇഞ്ചാണ് നെക്കിൻ്റെ ഇറക്കം എടുക്കുന്നത്. അതിനുശേഷം നമുക്ക് നെക്ക് റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ക്വയർ നെക്ക് വേണമെങ്കിൽ സ്ക്വയറായിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. 2½ ഇഞ്ചാണ് ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് കൈക്കുഴി 4½ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇവിടെ നിന്നും മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് എടുക്കുക. ഇനി ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യണം. 6¼ ഇഞ്ചാണ് ഞാനിവിടെ ചെസ്റ്റ് വിഡ്ത്ത് എടുക്കുന്നത്. പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പോൾ എടുത്തിട്ടുണ്ട്. ഷേപ്പ് ലെങ്ത്ത് 4½ ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടുത്തെ വീതി 5½ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പം കൂടി മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഓപ്പൺ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ 13½ ഇഞ്ചാണ് ഓപ്പൺ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അവിടുത്തെ വീതി ഞാൻ എടുക്കുന്നത് 6 ഇഞ്ചാണ് കേട്ടോ. സോറി, 6½ ഇഞ്ചാണ് കേട്ടോ. ചെസ്റ്റിന് എത്രയാണോ വീതി എടുത്തിരിക്കുന്നത് ആ സെയിം വീതി തന്നെയാണ് ഞാൻ അവിടെ എടുക്കുന്നത്. എന്നിട്ട് 1 ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിൻ്റെ ഏറ്റവും താഴത്തെ സൈഡ് വീതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വീതി ആയെങ്കിൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനൊരു 7 ഇഞ്ച് വീതി മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പം കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ടോപ്പിന് വേണ്ടിയിട്ടുള്ള മാർക്കിംഗ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഞാനിവിടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെയിം അളവ് തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ബാക്ക് നെക്ക് കുറവ് മതിയെങ്കിൽ കുറവെടുക്കാം. അപ്പോൾ നമുക്കൊരു ഹുക്ക് അഥവാ സിബ് എന്തെങ്കിലും വെച്ച് കൊടുക്കേണ്ടി വരും. ഈ ഓപ്പൺ വരുന്നിടത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ താഴത്തെ സൈഡ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതുപോലെ തുണി വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി വന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കൈക്കുഴിയുടെ ഇവിടെ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളത് വിട്ടതിന് ശേഷം എത്രയാണ് വരുന്നതെന്ന് നോക്കുക. സൈഡിലുള്ള തയ്യൽത്തൊമ്പും കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ നോക്കിയിരിക്കുന്നത്. 6 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ആ 6 ഇഞ്ച് ഞാൻ മുകളിൽ മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് സ്ലീവ്സിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാനിവിടെ 1/2 ഇഞ്ച് തയ്യൽത്തൊമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം സ്ലീവ്സിൻ്റെ ലെങ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. പ്ലസ് 1 ഇഞ്ച് താഴത്തെ സൈഡിലേക്ക് തയ്യൽത്തൊമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്ലീവ്സിൻ്റെ താഴത്തെ സൈഡ് ലൂസ് 3½ ഇഞ്ചും പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തൊമ്പ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മുകളിൽ നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നും താഴത്തേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ തയ്യൽത്തൊമ്പൊന്നും കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്ലീവ്സ് സാധാരണയായിട്ട് മാർക്ക് ചെയ്യുന്നത് പോലെ മാർക്ക് ചെയ്യാം. തയ്യൽത്തൊമ്പ് നമ്മൾ ഓൾറെഡി മെഷർമെൻ്റ് എടുക്കുമ്പോൾ എടുത്തതാണ്. അതുകൊണ്ടാണ് തയ്യൽത്തൊമ്പ് കൊടുക്കണ്ടെന്ന് പറഞ്ഞത്. ഇനി ഇത് കട്ട് ചെയ്താൽ നമുക്ക് സ്ലീവ്സ് റെഡിയായി. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലുള്ളൊരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഓൾറെഡി ഞാൻ വലിയൊരു ടോപ്പ് തുന്നിയിട്ട് ബാക്കി വന്നിട്ടുള്ള പീസാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാനിപ്പോൾ 1½ ഇഞ്ച് ആ വീതിയിലായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ആണ് കേട്ടോ ചുരിദാറിൻ്റെ കട്ടിങ്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ഫ്രണ്ട് സൈഡാണ് എടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് സൈഡിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഞാനൊരു പിങ്ക് പീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും ടോപ്പ്. അപ്പോൾ ഇതുപോലെ 2 ഇഞ്ച് വീതിയിലായിട്ട് ഞാനിപ്പോൾ ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് മടക്കിയിട്ട് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. സൈഡ് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് കറക്റ്റ് സെൻറ്ററിലായിട്ട് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതുപോലെ കറക്റ്റ് സെൻറ്ററിലും സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് എക്സ്ട്രാ ഉള്ളതൊന്ന് കട്ട് ചെയ്ത് കളയാം.
ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാനിവിടെ നെക്കിൻ്റെ ചീത്ത വശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് കാലിഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നെക്കിന് ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കണം. കട്ടിങ് കൊടുത്തതിന് ശേഷം ഈ ക്രോസ് പീസിന് എക്സ്ട്രാ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുക. അതിന് ശേഷം നമുക്ക് നല്ല വശത്തേക്ക് എത്ര വീതിയിൽ വേണോ അത്ര വീതിയിലായിട്ട് നോക്കിയിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബാക്ക് പീസ് എടുത്തിട്ടുണ്ട്. ബാക്ക് പീസിൻ്റെ നല്ല വശത്തേക്ക് ഈ ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുക. എന്നിട്ട് കാലിഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുക്കുക. ഇനി ഈ ക്രോസ് പീസിന് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്തതിന് ശേഷം നെക്കിന് കട്ടിങ് കൊടുക്കുക. കട്ടിങ് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബാക്ക് പീസിൻ്റെ നല്ല വശത്തേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസ് പകുതി ഇതുപോലെ മടക്കുക. അതിനുശേഷം അര ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. മറ്റേ ഷോൾഡറും അതേപോലെ തന്നെ ജോയിൻ ചെയ്യണേ. ഇനി ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസ് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് തയ്ച്ചെടുക്കണം. അപ്പോൾ രണ്ട് നെക്ക് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ടോട്ടൽ സ്ലീവ്സിൻ്റെ താഴത്തെ സൈഡ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ അര ഇഞ്ചും പിന്നീട് ഒരു അര ഇഞ്ചും മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതേപോലെ തന്നെ മറ്റേ സ്ലീവും സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ സെൻറ്ററിലേക്ക് സ്ലീവ്സിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് അര ഇഞ്ച് വിട്ടിട്ട് സ്ലീവ്സ് നമുക്ക് ചുരിദാർ ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിൻ്റെ സൈഡ് ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ മടക്കിയതിന് ശേഷം ആ ഓപ്പണിൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്തതൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിലായിട്ട് വെച്ച് കൊടുക്കുക. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പിഞ്ച് ചെയ്യാം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിഞ്ച് ചെയ്തോളൂ. അതിനുശേഷം ഞാനിവിടെ 3.5 ഇഞ്ച് സ്ലീവ്സിന് ലൂസ് മാർക്ക് ചെയ്തു. അതിനുശേഷം സൈഡിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഓപ്പണിൻ്റെ അവിടെ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് എടുക്കുക. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഓപ്പൺ വയ്ക്കുന്ന അവിടെ എത്തുമ്പോൾ സൂചി ഇതുപോലെ കുത്തി നിർത്തുക. എന്നിട്ട് ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് അവിടെ 4-5 സ്റ്റിച്ച് ഇട്ടിട്ട് ലോക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. മറ്റേ സൈഡും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് സ്ലിറ്റ് തയ്ച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ആദ്യം 1/2 ഇഞ്ചും പിന്നീട് ഒരു 1/2 ഇഞ്ചും മടക്കിയിട്ട് സൈഡിലായിട്ടൊന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സ്ലിറ്റ് പെർഫെക്റ്റ് ആയിട്ട് തയ്ക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും അത്ര കറക്റ്റായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് കുറച്ച് മുകളിലെ വരെ സ്റ്റിച്ച് ചെയ്യുക. 1/2 ഇഞ്ച് മുകളിലെ വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവിടുന്ന് അത് ഈ രീതിയിലായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി മറ്റേ സൈഡിലെ സ്ലിറ്റും കൂടി തയ്ക്കുക. അതിനുശേഷം നമുക്ക് ഏറ്റവും താഴത്തെ സൈഡ് 1/2 ഇഞ്ച് + 1/2 ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫൈനലി നമ്മുടെ ടോപ്പ് നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ സെൻറ്ററിൽ പീസ് വെച്ച് കൊടുത്തടുത്ത് നമുക്ക് ബട്ടൺസൊക്കെ വെച്ച് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇതുപോലുള്ള ടോപ്പ് പലാസോ പാൻറ്റിൻ്റെ കൂടെ ലെഗിൻസിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അവർക്ക് കാണാൻ നല്ല ഭംഗിയാണ്.
അപ്പോൾ തീർച്ചയായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.